മുകേഷിന്റെ രാജിയിൽ എൽ ഡി എഫിൽ ഭിന്നത രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച സി പി ഐ സംസ്ഥാന നേതൃത്വം. നിലപാട് മുഖ്യമന്ത്രിയെ അറിയിക്കും. മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് സി പി ഐ എം. വിവരങ്ങളുമായി ഇപ്പോൾ ഡി ബിനോയ് ചേരുകയാണ്. ബിനോയ്, മുകേഷിന്റെ രാജിയിൽ ഇപ്പോഴും ഒരു ഭിന്നത ഇപ്പോൾ എൽ ഡി എഫിൽ ഉണ്ടായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേതൃത്വങ്ങൾ തമ്മിൽ ഇതുവരെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടില്ല എന്നാണ് അറിയുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്താ? സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ ഏകപക്ഷീയമായ തീരുമാനം മുകേഷ് എം എൽ എ രാജിവെക്കണം എന്നാണ് സി പി ഐ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവരം എൽ ഡി എഫ് കൺവീനറേയും ഒപ്പം സി പി എം സംസ്ഥാന സെക്രട്ടറിയും അറിയിക്കാനാണ് സി പി ഐയുടെ ഇപ്പോഴത്തെ തീരുമാനം. സ്ത്രീപക്ഷവാദം ഉന്നയിക്കുന്ന ഇടത് പാർട്ടികൾ ഇത്തരത്തിൽ ലൈംഗിക ആരോപണ വിധേയനായ എം മുകേഷ് എം എൽ എയെ സംരക്ഷിക്കുന്ന നിലപാട് ശരിയല്ല എന്നും സി പി ഐ എക്സിക്യൂട്ടീവ് യോഗം വിലയിരുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ മുകേഷിന്റെ രാജി ആവശ്യപ്പെടണം എന്ന് സി പി ഐ എക്സിക്യൂട്ടീവ് മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് സി പി എം ഒരു നിലപാട് രാവിലെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇടതുപക്ഷ മുന്നണി അല്ലെങ്കിൽ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ തന്നെ രംഗത്തെത്തി പറഞ്ഞത് കോൺഗ്രസിലെ രണ്ട് എം എൽ എമാർ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ പേരിൽ ഇപ്പോൾ അന്വേഷണം നേരിടുകയാണ്. ഇവർ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉദാഹരണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എം മുകേഷ് എം എൽ എയും രാജിവെക്കേണ്ട കാര്യം ഇല്ല എന്ന് വ്യക്തമാക്കുന്നു. ഇത്തരത്തിൽ സി പി എം സി പി ഐ തമ്മിൽ ഒരു എൽ ഡി എഫിനകത്ത് തന്നെ നേരിയ തലത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തിലേക്കും ഒരു ഭിന്നതയിലേക്കും കാര്യങ്ങൾ നീക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും ഒപ്പം സി പി ഐയുടെ വനിതാ സംഘടനയുടെ ദേശീയ സെക്രട്ടറിയും ഒക്കെ തന്നെ ഇത്തരത്തിൽ മുകേഷിന്റെ രാജിക്കപ്പുറം മറ്റൊന്നില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പ്രത്യേകിച്ചും ഇടതു സംഘടനകൾ എല്ലായ്പ്പോഴും സ്ത്രീപക്ഷം സ്ത്രീകൾക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ്. അത് അവർക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ ശക്തമായി പോരാടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ നിന്നുള്ള ആളുകളുടെ പരാതി ഒരു സിനിമാ നടൻ കൂടിയായ മുകേഷിനെതിരെ ഉയർന്നു വരുന്ന സാഹചര്യം തള്ളിക്കളയാനാകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതേസമയം സി പി എം ആകട്ടെ അവർ ഒരു കൃത്യമായ ഒരു നിലപാടിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും സംരക്ഷിക്കും മുകേഷിനെ എന്ന തരത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതിനിടയിൽ മുകേഷിന്റെ കൊല്ലത്തുള്ള ഓഫീസിലേക്ക് എത്തുന്ന പ്രതിഷേധക്കാരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. ഇന്നും യുവമോർച്ചയും എ ബി ബി പിയും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ആർ ഒ എഫും ഒക്കെ തന്നെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. മുകേഷ് എം എൽ എ രാജിവെക്കുന്നത് വരെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് കോൺഗ്രസിന്റെയും തീരുമാനം. സി പി എം ഇപ്പോഴും ആരോപണ വിധേയനായ എം എൽ എ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന നിലപാട് ശരിയല്ല എന്നും വ്യക്തമാക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ അതിശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങാൻ തന്നെയാണ് കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളുടെ നീക്കം. ഇതിനെ എങ്ങനെ ചെറുക്കണം എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സി പി എം പല വഴികൾ തേടുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം അതിന്റെ ആദ്യത്തെ വഴിയായിട്ടാണ് അവർ കോൺഗ്രസിലെ എം എൽ എമാർ സമാനമായ രീതിയിൽ അന്വേഷണം നേരിടുന്നു. അതിനിടയിൽ എം മുകേഷ് എം എൽ എ മാത്രം എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് പറയാൻ നിലപാട് ശരിയല്ല എന്ന് സി പി എം വാദിക്കുന്നു. ഒപ്പം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അല്ലെങ്കിൽ എസ് ഐ ടിയുടെ അന്വേഷണം കാര്യമായി പുരോഗമിച്ചു വരുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇനി ഒരു ആളിനെ പോലും രക്ഷപ്പെടാൻ അനുവദിക്കത്തില്ല നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സി പി എമ്മിന്റെയും നീക്കം നിലവിൽ സമീപകാലത്തെങ്കിലും തന്നെ എൽ ഡി എഫ് യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി നിലപാടനുസരിച്ച് അന്വേഷണവുമായി മുന്നോട്ട് പോകും. അതുമായി ബന്ധപ്പെട്ട ശക്തമായ നടപടിയിലേക്ക് നീങ്ങാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയുവാൻ കഴിയുന്നത് ഇടതുമുന്നണി കൺവീനറും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മുഖം കാണിക്കാതെയുള്ള നടപടികളിലേക്ക് നീങ്ങും. ആരോടും ഒരു മമതയില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം ഉണ്ടായാൽ തന്നെയും അതിനെ നേരിടാൻ തക്കവണ്ണമുള്ള രീതിയിലേക്ക് നീങ്ങാനാണ് സർക്കാരിന്റെ ഒരു നിലപാട് ഇപ്പോൾ. എന്തായാലും വരും ദിവസങ്ങളിൽ എം മുകേഷ് എം എൽ എയുടെ രാജിക്കപ്പുറം മറ്റൊന്നും കോൺഗ്രസോ ബി ജെ പിയോ ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഒപ്പം ആ പക്ഷത്തേക്ക് സി പി ഐ കൂടി ചേരുന്നു. ഈ സി പി എമ്മിന്റെ നിലപാടിനെതിരെ പല ഭാഗങ്ങളിൽ നിന്നും ഒക്കെ ശക്തമായ വിയോജിപ്പ് എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ആരോപണം സിനിമാ രംഗത്ത് നിന്നും ഉയർന്നു പൊങ്ങി വരുന്ന സാഹചര്യത്തിൽ 17 പരാതികൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന സാഹചര്യം, മാത്രവുമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ആ റിപ്പോർട്ടിലുള്ള ഒരു ഇതുവരെയായും
അന്വേഷണ സംഘവുമായി സംസാരിക്കുകയോ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടുകയോ ചെയ്തിട്ടില്ല. അതല്ലാതെ തന്നെ നാൾക്കുതാൾ ഈ സിനിമാ നടന്മാർക്കും സംവിധായകർക്കും തിരക്കഥാകൃത്തുക്കും എതിരെ ഉയർന്നു വരുന്ന പരാതികൾ, ഈ പരാതികളെല്ലാം കേസായി സ്വീകരിച്ചുകൊണ്ടും അവയുടെ തെളിവെടുപ്പ് നടത്തി മുന്നോട്ട് പോകാനും തന്നെയാണ് ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തീരുമാനം. ശരി, എം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് സി പി ഐ നേതാവ് ആനി രാജ. ലൈംഗിക ആരോപണ വിധേയനായ